പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ പലവിധ സാഹചര്യങ്ങൾ പറയാറുണ്ട് പൈതൃകാവകാശത്തെക്കുറിച്ച്, പിതൃസ്വത്തിനെക്കുറിച്ച്. വാസ്തവത്തിൽ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് ചോദിക്കുക, നമുക്ക് പിതൃസ്വത്ത് ലഭിച്ചിട്ടുണ്ടോ? പൈതൃകാവകാശം ലഭിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ഇതിനെക്കുറിച്ച് ബൈബിളിൽ കിടക്കുന്ന വചനം നിങ്ങളെ പരിചയപ്പെടുത്താം. അത് നമ്മൾ വായിക്കേണ്ടത് പ്രഭാഷകന്റെ പുസ്തകത്തിലാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 44-ാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ വാക്യം, എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള അനുഗ്രഹവും ഉടമ്പടിയും യാക്കോബിന്റെ ശിരസിൽ അവിടുന്ന് വെച്ചു, അവിടുന്ന് അവനെ അംഗീകരിച്ച് പൈതൃക അവകാശം നൽകി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യാക്കോബിന് കർത്താവ് പൈതൃക അവകാശം നൽകിയെന്ന് വചനം വെളിപ്പെടുത്താം. അതോ എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള അനുഗ്രഹ ഉടമ്പടിയാണ്. വാസ്തവത്തിൽ എന്താണ് ഈ കൊടുത്തിരിക്കുന്ന പൈതൃകാവകാശം? എന്താണ് ഈ പിതൃസ്വത്ത്? എന്താണ് നമ്മുടെ പൈതൃകാവകാശം? എന്താണ് വചനപ്രകാരം നമ്മുടെ പിതൃസ്വത്ത്? അത് നമ്മൾ വായിക്കുന്നത് നിയമാവർത്തന പുസ്തകത്തിലാണ്. നിയമാവർത്തന പുസ്തകത്തിൽ 33-ാമത്തെ അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ, അവിടുന്ന് തന്റെ ജനത്തെ സ്നേഹിച്ചു, തന്റെ വിശുദ്ധരെല്ലാം അവിടുത്തെ കരങ്ങളിലായിരുന്നു, അവിടുത്തെ പാദാന്തികത്തിൽ ഇരുന്ന് അവർ അവിടുത്തെ വചനം ശ്രവിച്ചു. അടുത്ത വാക്യം, മോശ നമുക്ക് നിയമം നൽകി. അടുത്തത്, യാക്കോബിന് പിതൃസ്വത്താണത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ യാക്കോബിന് ദൈവം കൊടുത്ത പിതൃസ്വത്താണ് ദൈവത്തിന്റെ വചനം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് നമുക്ക് അവിടുത്തെ വചനം നൽകിയിരിക്കുന്നത് അവിടുത്തെ പിതൃസ്വത്തായിട്ടാണ്. പ്രൈസ് ദ ലോർഡ്. നമ്മൾ മാതാക്കന്മാർ മക്കൾക്ക് സ്വത്ത് വിഭജിച്ചു കൊടുക്കും, പിതൃസ്വത്ത് വിഭജിച്ചു കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാ? അവരത് കൃഷി ചെയ്ത്, അല്ലെങ്കിൽ ബിസിനസ് ആണെങ്കിൽ ബിസിനസ് ചെയ്ത്, ജോലിയാണ് എന്താണോ ആ മേഖല അവർ അഭിവൃദ്ധി പ്രാപിക്കണം. അതുകൊണ്ട് ഞാനും നിങ്ങളും അനുഗ്രഹം പ്രാപിക്കാൻ കർത്താവ് നൽകുന്ന പിതൃസ്വത്താണ് ഈ കർത്താവിന്റെ വചനം. ഈ വചനം വായിച്ച്, ഇത് പഠിച്ച്, ഇത് അനുഭവിച്ച് നമ്മൾ അനുഗ്രഹം പ്രാപിക്കണം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിതൃസ്വത്ത് കിട്ടിയിട്ടുണ്ടോ? പൈതൃകാവകാശം നിനക്ക് തന്നിട്ടുണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മാതാപിതാക്കന്മാർ തരുന്ന മാത്രമല്ല പിതൃസ്വത്ത്, അത് മാത്രമല്ല പൈതൃകാവകാശം. എൻ്റെ പിതാവായ ദൈവം എനിക്ക് നൽകിയ വചനം, അതാണ് എൻ്റെ പിതൃസ്വത്ത്. പ്രൈസ് ദ ലോർഡ്. പിതൃസ്വത്ത് അനുഭവിക്കുക, അനുഗ്രഹം പ്രാപിക്കുക. ഹല്ലേലൂയ.